കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം നാം തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു തുടങ്ങിയത്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പറയുന്ന പദവികൾ, വീണ്ടും ജനിച്ചൊരു ദൈവപൈതൽ അനുഭവിക്കുന്ന പദവികൾ, അതെങ്ങനെ നമുക്ക് ലഭിച്ചു, യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വ്യക്തമാക്കി. അപ്പോൾ ഒരു യാഗത്താൽ, ഒരു പ്രായച്ചിത്ത ബലിമരണത്താൽ, ഒരു സത്പ്രവൃത്തിയാൽ എങ്ങനെയാണ് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യവർഗത്തിന് മുഴുവനും പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് ന്യായമായി ചോദിച്ചെന്ന് വരാം. അതിനുള്ള ഉത്തരമായിട്ടാണ് 12-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം പൗലോസ് ലേഖ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്ന വാക്കുകൊണ്ടാണ് ഈ ഭാഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. മിക്കവാറും തർജ്ജമകളിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഡിയാറ്റുറ്റോ എന്ന് പറയുമ്പോൾ അത് വളരെ സ്പഷ്ടമായി തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ ഭാഗം അല്പമായി ചിന്തിച്ചു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം എല്ലാ മനുഷ്യരിലും മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ആ ഭാഗത്ത് ആദാമിനെയും യേശു ക്രിസ്തുവിനെയുമാണ് അർത്ഥമാക്കുന്നതെങ്കിലും അവരുടെ രണ്ടുപേരുടെയും പേര് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ആ പേരുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന സൂചനകളനുസരിച്ച് ഈ രണ്ട് പേരുകളും നമുക്ക് വളരെ വ്യക്തമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപം ലോകത്തിൽ കടന്നു എന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചല്ല, ആത്മമണ്ഡലത്തിൽ നിന്നാണ് പാപം ഭൗമമണ്ഡലത്തിലേക്ക് കടന്നത്. പാപം ഭൗമമണ്ഡലത്തിൽ ഉളവായതല്ല, അത് ആത്മമണ്ഡലത്തിലാണ് ഉളവായത്. ആത്മമണ്ഡലത്തിൽ ഉളവായ ആ പാപം മനുഷ്യകുലത്തിലേക്ക്, മനുഷ്യവർഗത്തിലേക്ക് കടക്കുകയായിരുന്നു, ലോകത്തിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു. ലൂസിഫർ, ദൂതപ്രമുഖനായിരുന്ന ലൂസിഫറിൻ്റെ ഹൃദയത്തിലാണ് പാപം ഉടലെടുക്കുന്നത്, അങ്കുരിക്കുന്നത്. അതുകൊണ്ടാണ് പാപം എവിടെ കണ്ടാലും ലൂസിഫർ, പിശാച്, അതിൻ്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടും. പാപം എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു സത്യമാണ്. മൃഗങ്ങൾക്ക് അവ പാപത്തിൻ്റെ അനന്തര ഫലം അനുഭവിക്കുന്നെങ്കിലും മനുഷ്യവർഗത്തിൻ്റെ പാപം മൃഗജാലങ്ങളെയും ഈ പ്രകൃതിയെ തന്നെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, അവ പാപം ചെയ്യുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കുറ്റം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മനുഷ്യനാണ് തെറ്റും കുറ്റവും തീരുമാനിക്കുന്നത്. മൃഗങ്ങൾ അവ അങ്ങനെ കുറ്റം ചെയ്യുന്നു എന്നും മറ്റും തീരുമാനിക്കുവാനോ അവയ്ക്കൊരു നീതിന്യായ കോടതിയോ ഒരു നീതിന്യായ വ്യവസ്ഥിതിയോ അങ്ങനെ മനസാക്ഷിയുടെ ആക്ഷേപമോ ധാർമ്മികതയോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗമമണ്ഡലത്തിലേക്ക് കടന്നതാണ്. ആത്മമണ്ഡലത്തിലാണ് നമ്മൾ പാപത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പാപം ലോകത്തിൽ കടന്നു എന്നാണ് പറയുന്നത്. പാപം എന്ന് പറയുന്നതിൻ്റെ മൂലപദം നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തിൽ ഉപയോഗം ഹമാറ്റിയ എന്ന പദമാണ്. ഹമാറ്റിയ എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. സകല ജീവജാലങ്ങളെയും ഈ പ്രകൃതിയുമെല്ലാം മനുഷ്യനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനെ ദൈവം തനിക്കായി തന്നെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടു. മറ്റ് ജീവജാലങ്ങളെയെല്ലാം ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു.
മനുഷ്യന് വേണ്ടി എന്ന നിലയിലുള്ള ഈ ജീവജാലങ്ങൾ, സൃഷ്ടിജാലങ്ങൾ, ഈ പ്രകൃതി, ഇതെല്ലാം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി അധപ്പതിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യവർഗത്തിന് പ്രയോജനകരമായി, മനുഷ്യജീവിതത്തിന് സഹായകരമായി അവയെല്ലാം തുടരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ പാപ സ്വഭാവമാണ് ഈ പ്രകൃതിയെ തന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് ഗ്ലോബൽ വാർമിംഗ്, ആഗോള തപനം എന്നൊക്കെ പറയാറുണ്ട്. അത് മാത്രമല്ല, പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ തന്നെത്താൻ വരുത്തി വച്ചിരിക്കുന്ന വിനയാണെന്നാണ് ഒരു വിലയിരുത്തൽ. നമുക്കെല്ലാം അറിയാമല്ലോ, ഈ ഭൂമിക്കടിയിലുള്ള ഫോസിൽ ഫ്യുവൽ, എണ്ണ ഖനനം ചെയ്ത് അത് ഈ ഭൂമിയുടെ അന്തരീക്ഷവായുവിലേക്ക് കാർബൺ മോണോക്സൈഡായിട്ട് തള്ളിവിട്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റു വലിയ പ്രയാസങ്ങളും മനുഷ്യൻ അനുഭവിക്കുകയാണ്. അത് മനുഷ്യൻ്റെ പാപ സ്വഭാവത്തിൻ്റെ ഫലമായി. ആർത്തിയ എന്തിനാ പണം വാരിക്കൂട്ടുന്നത് കൂട്ടുന്നതെന്ന് മനുഷ്യന് തന്നെ അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ സംഘടിപ്പിച്ച ഒരു വലിയ പ്രതിഷേധ യോഗത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിൽ ലോകമാധ്യമങ്ങൾ മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ഇവിടുത്തെ അവസാനത്തെ പുഴയും വരണ്ടു കഴിയുമ്പോൾ, ഇവിടുത്തെ അവസാനത്തെ മരവും വെട്ടിത്തീരുമ്പോൾ, ഈ പുഴയിലെ അവസാനത്തെ, ഈ സമുദ്രത്തിലെ അവസാനത്തെ മീനിനെയും പിടിച്ച് കഴിയുമ്പോൾ, അങ്ങനെയെല്ലാം മനുഷ്യൻ ധാരാളം പണമുണ്ടാക്കി കഴിയുമ്പോൾ മനുഷ്യന് മനസ്സിലാകും മനുഷ്യന് പണം ഭക്ഷിക്കാനാകുകയില്ലെന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ എന്തോ ഒരു നെട്ടോട്ടമാണ്, പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടമാണ്, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള നെട്ടോട്ടമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലളിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ എത്രയോ സുഖകരമായ ജീവിതമായിരിക്കും. ഇവിടെ മറ്റൊരുവിനേക്കാൾ ഞാൻ മികച്ചവനാകണം, അവൻ്റേതിനേക്കാൾ കൂടുതൽ മാരകശേഷിയുടെ ആയുധങ്ങൾ എനിക്കിവിടെ ഉണ്ടാക്കണം, അവനെ കൂടുതൽ നശിപ്പിക്കണം, അവൻ പായുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ എനിക്ക് പായണം, നോക്കണേ അവൻ പണിതതിനേക്കാൾ അല്പം കൂടി ഉയരത്തിലുള്ള കെട്ടിടം പണിയണം. ഇതാണ് മനുഷ്യൻ്റെ ത്വര, മനുഷ്യൻ്റെ ആർത്തി. ഇതുകൊണ്ടാണ് അപ്പോൾ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഈ വിഭവങ്ങളെ മനുഷ്യൻ ദുരുപയോഗിക്കുന്നു. അത് നമുക്ക് പാപം എന്ന് പറയുവാൻ കഴിയില്ല. പാപം ആത്മമണ്ഡലത്തിലാണ്. മനുഷ്യൻ ഒരു ആത്മജീവിയാകിയാൽ, മനുഷ്യനിൽ ഒരു ആത്മാവ് ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നതിനാലാണ് മനുഷ്യനിൽ പാപമുള്ളത്, മനുഷ്യൻ പാപിയായിരിക്കുന്നത്. മനുഷ്യനാണ് ഒരു നാൾ ന്യായവിസ്താരത്തിൽ നിന്ന് ദൈവത്തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കണം, കാരണം ഓരോരുത്തരും ദൈവം ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. കുടുംബം കുടുംബമായിട്ടല്ല, പിന്നെ സമൂഹം സമൂഹമായിട്ടുമല്ല, പിന്നെയോ പ്രിയമ്മൾ, ഓരോരുത്തൻ ദൈവ മുമ്പിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തിന് വിശുദ്ധ തിരുവെഴുത്ത്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷി നമ്മുടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗമമണ്ഡലത്തേക്ക് കടന്ന ദോഷകരമായ ഒരു പ്രതിഭാസമാണ് പാപം. അത് സൃഷ്ടിയല്ലെന്നും, സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പിശാച് ചെലുത്തിയ അധപ്പതിച്ച അവസ്ഥയാണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മലോകത്തിൽ നിന്ന് ഭൗമലോകത്തിലേക്ക് കടന്നു പാതി, അത് എതിലേ കടന്നു? ഏക മനുഷ്യനാൽ, ആദമിനാൽ ലോകത്തിൽ. അപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എല്ലാവരും അങ്ങനെ പാപികളായി എന്നുള്ളത് നമ്മൾ അല്പം ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട, ഒരു വ്യക്തി എല്ലാവരെയും എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും? ആദമെന്ന ഒരുവൻ ചെയ്ത തെറ്റ് സകല മനുഷ്യകുലത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? പ്രിയമ്മള്, മനുഷ്യ ചരിത്രം തന്നെ എടുക്ക, ഒരു വ്യക്തി മനുഷ്യ സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ച എത്രയെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിച്ച ഓരോരോ വ്യക്തിയെക്കുറിച്ച് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നന്മകളും അത് കണ്ടുപിടിച്ചക്കാർ, ആ ഒരു വ്യക്തി മനുഷ്യ ജീവിതത്തെ എത്രയധികം സ്വാധീനിച്ചിരിക്കുന്നു. മൈക്കേൽ ഫാരഡേ എന്ന് പറയുന്ന വ്യക്തിയാണ് മോട്ടോർ കണ്ടുപിടിച്ചത്, ഡൈനാമോ കണ്ടുപിടിച്ചത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഉപകരണങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നതാണിത്, ഒരു മോട്ടോർ ഡൈനാമോ. ഇത് മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ്. ആ ഒരു വ്യക്തി മനുഷ്യകുലത്തെ മുഴുവൻ എത്രയേറെ സ്വാധീനിച്ചു. അതുപോലെ എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിച്ചു. അതുപോലെ ദോഷകരമായും എത്രയോ പേരാണ് മനുഷ്യകുലത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഹിറ്റ്ലർ എത്ര ദോഷകരമായി മനുഷ്യകുലത്തെ സ്വാധീനിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടത് നോക്കണം, ഇങ്ങനെ
ഒരു മനുഷ്യൻ തന്നെ മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിച്ച ചരിത്രം നമുക്കിന്നും കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒറിജിനിൽ തന്നെ, അതിൻ്റെ ആരംഭത്തിൽ തുടക്കത്തിൽ തന്നെ, ഉറവയിൽ തന്നെ വിഷലിപ്തമായി പോയ ഒരു വംശമായി മനുഷ്യകുലം അധപ്പതിച്ചു പോയി ഒരു മനുഷ്യന്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഒരു കുഞ്ഞ് ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം ആദമിൽ മനുഷ്യകുലം ഒരുമിച്ച് സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. നമ്മളത് ചിന്തിക്കുകയുണ്ടായി. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഒരുവനാണ് നമ്മുടെ പിതാവ്. ആ ഒരുവനെ ദുഷിപ്പിച്ചപ്പോൾ ഈ കുലത്തെ മുഴുവനും ദോഷകരമായി സ്വാധീനിക്കുവാൻ പിശാചിന് കഴിയുകയുണ്ടായി. അങ്ങനെ ഏക മനുഷ്യനിൽ പാപം ലോകത്തിൽ കടന്നു. ആത്മമണ്ഡലത്തിൽ നിന്ന് ഈ ഭൗമമണ്ഡലത്തിലേക്ക് കടന്നു. ആത്മജീവിയായ മനുഷ്യനാണ് പാപി എന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയത്. ആ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ച ഈ സൃഷ്ടിജാലങ്ങളെല്ലാം മനുഷ്യൻ്റെ പാപപ്രകൃതവും ആ പാപപ്രകൃതത്തിനനുസരിച്ചുള്ള അത്യാർത്ഥിയോടുകൂടിയുള്ള ഭാവി തലമുറയെ സംബന്ധിച്ച് ചിന്തയില്ലാത്തതുപോലെയുള്ള പെരുമാറ്റവും നിമിത്തം ഈ സകല ഭൂമിയിലെ ജീവജാലങ്ങളും അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നു. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ അതിനെ സൃഷ്ടിക്കുന്നുവെന്നല്ല, ആദമിൽ ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലം മുഴുവൻ അതാത് സമയത്ത് ദൈവം നിയമിച്ച ആ നിലയിൽ ആ കുഞ്ഞ് ഇവിടെ ജനിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ബറാലേഖത്തിന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അബ്രഹാം മെൽക്കീസേദേക്ക് അബ്രഹാമിനെ എതിരിട്ട് എന്നപ്പോൾ അബ്രഹാം അവനെ കൊള്ള മുതൽ ദശാംശം കൊടുത്തപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അബ്രഹാമിൽ ലേവി ഉണ്ടായിരുന്നു. അങ്ങനെ ആദം പാപം ചെയ്തപ്പോൾ റെപ്രസെൻറ്റേഷനൽ, നമ്മൾ പ്രാതിനിധ്യപരമായി നമ്മളെല്ലാവരും ആദാമിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ കഴിയും. അങ്ങനെ നാം എല്ലാവരും പാപം ചെയ്തു. അങ്ങനെയാണ് പാപം ഈ മനുഷ്യകുലത്തിൽ മുഴുവൻ പരന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ബൈബിളിൽ അനേക ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആഖാൻ എന്ന ഒരു വ്യക്തി ശാപതാർപ്പിത വസ്തു എടുത്ത് ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അതിൻ്റെ ഫലം ഇസ്രായേൽ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നു. യോശുവയുടെ പുസ്തകം 7:1 അതിൻ്റെ 11 ഒക്കെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഒരുവൻ ചെയ്ത തെറ്റ് ഒരു വംശത്തെ മുഴുവൻ സ്വാധീനിച്ചു, അവൻ്റെ ഇസ്രായേലിനെ മുഴുവൻ സ്വാധീനിച്ചു. മാത്രമല്ല, അതിൻ്റെ ശിക്ഷ വിധിച്ചപ്പോൾ അവനും അവനുള്ള സകലത്തെയും ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഒരുവൻ സകലരെയും സ്വാധീനിച്ചു. ആദമിലൂടി പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ പാപത്തിന് ഉത്തരവാദിയല്ലോ. അതാണ് തൊട്ട് താഴെ പറയുന്നത്. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആ വാക്യത്തിന് 12 രണ്ടാം ഭാഗം അതാ, ഈ പാപപ്രകൃതം സകല മനുഷ്യരിലും പരന്നു, സകല മനുഷ്യരിലും കുടികൊള്ളുന്നു. അപ്പോൾ തന്നെ സകല മനുഷ്യരിലും മനസാക്ഷിയും നീതിബോധവും ഇച്ഛാശക്തിയും കുടികൊള്ളുന്നുണ്ട്. പാപപ്രകൃതം ഒരു ഭാഗത്ത് കുടികൊള്ളുമ്പോൾ തന്നെ മറുഭാഗത്ത് ഓരോ മനുഷ്യനിലും നീതിബോധവും മനസാക്ഷിയും ഇച്ഛാശക്തിയും കുടികൊള്ളുന്നുണ്ട്. അവനിലെ നീതിബോധവും അവനിലെ മനസാക്ഷിയും തെറ്റിനെതിരെ അവനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് അവന് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ അവൻ തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തിന്മ തിരഞ്ഞെടുത്ത് പാപം ചെയ്തു. പാപപ്രകൃതം മനുഷ്യകുലത്തിൽ കടന്നെങ്കിലും ഓരോരുത്തരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിൻ്റെ അനന്തര ഫലമാണ് മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറഞ്ഞാലേ വേർപാടാണ്. ദൈവത്തോടുള്ള സജീവമായ കൂട്ടായ്മ ബന്ധത്തിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ട് വേർപെട്ട് അകന്നു പോകുന്നു. അതാണ് ആത്മീക മരണം. ഇന്ന് ശാരീരിക മരണം അതും ഒരു വേർപാട് മാത്രമാണ്, ഇല്ലാതെയാവുകയല്ല. പിന്നെ നിത്യമായ മരണം, നിത്യ നരകത്തിൽ തള്ളപ്പെടുന്നത് അത് വരുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായി, ശമ്പളമായി, ന്യായമായി ലഭിക്കുന്ന പ്രതിഫലമായി മരണം സകല മനുഷ്യരിലും
പരന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവുള്ളവരാകാൻ കഴിയുമെന്ന് അവകാശപ്പെടാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. കാരണം ആ പ്രകൃതം നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ മറുഭാഗത്തായി നീതിബോധവും ഇച്ഛാശക്തിയും മനസാക്ഷിയും കൂടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ലംഘിച്ച് ബോധപൂർവം നാം പാപത്തിൽ തുടർന്നാണ് പാപം സകലരിലും പരന്നു. അപ്പോൾ ആദാം ഒരു തെറ്റായ ഉദാഹരണം കാണിച്ചു. ആദാം പാപം ചെയ്യുന്നത് കണ്ട് ഞാൻ പാപം ചെയ്തു എന്ന് നമുക്കാർക്കും പറഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. കാരണം ആദം പാപം ചെയ്തു, ആ പാപപ്രകൃതം നമ്മളിൽ കടന്നു. ആ പാപപ്രകൃതം നമ്മളിൽ കടന്നുവെങ്കിലും നാം തന്നെ ബോധപൂർവം തീരുമാനിച്ചിട്ടാണ് ആ പാപപ്രവൃത്തികളിൽ തുടരുന്നത്. അതുകൊണ്ട് ആ തെറ്റായ ഉദാഹരണം കണ്ടിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയില്ല. ഓരോരുത്തരും അവരവരുടെ പാപത്തിന് ഉത്തരവാദിയാണ്. അതുകൊണ്ട് പാപപ്രകൃതത്തിന് അവൻ ഉത്തരവാദി അല്ലെങ്കിലും പാപപ്രവൃത്തികൾക്ക് ഓരോരുത്തരും ഉത്തരവാദികളാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഒരിക്കലും ദൈവം പാപി ആയതുകൊണ്ട് ശിക്ഷിക്കുന്നില്ല. പാപപ്രകൃതമുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ആ പാപപ്രകൃതം പ്രായോഗികത്തിൽ വരുത്തുന്നത് കൊണ്ടാണ് ഓരോരുത്തരും തെറ്റുകാരാകുന്നത്, കുറ്റക്കാരാകുന്നത്. കാരണം ഇച്ഛാശക്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് കുറ്റക്കാരാകുന്നത്. അന്ത്യന്യായവിധിയിൽ ദൈവമാരെയെങ്കിലും നിത്യനരക വിധിക്കായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പാപം സകല മനുഷ്യരിലും പരന്നുവെങ്കിലും അടുത്ത ഭാഗം ആ പാപത്തിന് ദൈവം താൻ തന്നെ പരിഹാരം വരുത്തി. ദൈവം താൻ തന്നെ പരിഹാരം വരുത്തിയപ്പോൾ ദൈവമൊരുക്കിയ ആ പാപപരിഹാര മാർഗം പൂർണ്ണ സമർപ്പണത്തോടും വിശ്വാസത്തോടും വിനയപൂർവവും അംഗീകരിക്കുവാൻ കൂട്ടാക്കാതെ മനസാക്ഷിയുടെ ആക്ഷേപത്തെ തള്ളി നീതിബോധത്തെ അവഗണിച്ച് ബോധപൂർവം തെറ്റായ തീരുമാനമെടുത്ത് നോക്കണേ, ദൈവമൊരുക്കിയ രക്ഷാമാർഗത്തെ അവഗണിച്ച് തള്ളിക്കളയുന്നവരാണ് ശിക്ഷാവിധിയിലേൽപ്പിക്കപ്പെടുന്നത്. ആരും പാപിയായതുകൊണ്ടല്ല നരകത്തിന് വിധിക്കപ്പെടുന്നത്, പിന്നെയോ അവൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണല്ലോ തെറ്റ് കുറ്റമാകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ദൈവം ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇച്ഛാശക്തി ബോധപൂർവമായി നീതിബോധത്തോടുകൂടി തെറ്റ് തിരിച്ചറിഞ്ഞ് കുറ്റകരമായതിൽ നിന്ന് ബോധപൂർവം മാറുവാനുള്ള തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ശിശുക്കളും അതുപോലെ തന്നെ ബുദ്ധിക്ക് വേണ്ട വികാസമില്ലാത്ത മന്ദബുദ്ധിയായ പ്രിയരും അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ശിക്ഷാവിധിയിലാകപ്പെടുകയില്ല. കാരണം അവർക്ക് തീരുമാനമെടുക്കുവാനുള്ള ശേഷിയില്ല. നാം ഓരോരുത്തരും എടുക്കുന്ന തീരുമാനമാണ് നമ്മെ ശരിക്കും കുറ്റക്കാരാക്കുന്നത്. തെറ്റുകാര് ബോധപൂർവം നമ്മളാകുന്നതല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ തെറ്റ് തിരഞ്ഞെടുത്തു. നമ്മൾ കാരണം പാപപ്രകൃതമുള്ളത് കൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്. പക്ഷേ നാം തിരഞ്ഞെടുത്തല്ലേ നാം തെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് തെറ്റ് കുറ്റമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നും സകല മനുഷ്യവർഗത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തോടെ ഹൃദയപൂർവ്വം അംഗീകരിക്കുവാൻ എളുപ്പമായ മാർഗമായി യേശുക്രിസ്തുവിൻ്റെ പ്രായച്ഛത്വ ബലിയിലൂടെ ഒരുക്കപ്പെട്ട രക്ഷാമാർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളെ ഓർത്തു നോക്കിക്കേ, ഈ പ്രകൃതിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകല വിഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്നില്ലേ? ദൈവം നമുക്ക് തന്ന ഈ അത്ഭുതകരമായ ഈ ശരീരത്തിലെ സകല കഴിവുകളും നാം ഉപയോഗിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പാപപരിഹാര മാർഗത്തെ മാത്രം നിന്നയോടെ അവഗണിച്ച് മറ്റു പല പരിഗണനകളും വെച്ച് പ്രിയപ്പെട്ടവരെ, നാം ബോധപൂർവം അതിൽ നകന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അന്ത്യന്യായവിധിയിൽ നമുക്കെതിരെ ഏറ്റവും ഗൗരവവും അക്ഷന്തവ്യവുമായ ക്ഷമിക്കപ്പെടാത്ത കുറ്റമായി പരിഗണിക്കപ്പെടുമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ബോധപൂർവമായി ദൈവമൊരുക്കിയ ഈ സത്യരക്ഷാമാർഗം സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അടുത്തത്, പാപമോ ന്യായപ്രമാണം വരലോകത്തിലുണ്ടായിരുന്നു. ന്യായപ്രമാണം
എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരവാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആ ഭാഗം അല്പം വിശദീകരണം അർഹിക്കുന്ന ഭാഗം തന്നെയാണ്. പാപം ആ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം ന്യായപ്രമാണം, ദൈവം കൊടുത്ത ന്യായപ്രമാണം പാപത്തെ നിർവചിക്കുകയായിരുന്നു. താഴെ വായിക്കുന്നതുണ്ട്, എന്നാൽ മീൻസ് ആദമിൻ്റെ പാപത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശവരവാണിരുന്നു. അപ്പോൾ ആദമിൻ്റെ പാപത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരെന്ന് പറയുമ്പോൾ ആദമിന് വളരെ കൃത്യമായ കൽപ്പനയുണ്ടായിരുന്നു. തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. വളരെ സ്പെസിഫിക്കായിട്ട് വളരെ വ്യക്തമായുള്ള കൽപ്പന ആദമിനുണ്ടായിരുന്നു. വ്യക്തമായി ലഭിച്ച ആ കൽപ്പന മനസാക്ഷി മാത്രമല്ല, നീതിബോധം മാത്രമല്ല, വ്യക്തമായ കൽപ്പനയും ദൈവം ആദമിന് കൊടുത്തിരുന്നു. എന്നാൽ ആ കൽപ്പനയെ ബോധപൂർവം അവഗണിച്ച് ആ കൽപ്പന ലംഘിച്ചാണ് ആദം പാപം ചെയ്തത്. എന്നാൽ അങ്ങനെ കൃത്യമായ കൽപ്പന ലഭിക്കാതിരുന്ന ആളുകളാണ് ആദാം മുതൽ മോശ കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ കാലം വരെ ജീവിച്ചിരുന്നത്. ആദാമിൻ്റെ കാലം മുതൽ മോശ ന്യായപ്രമാണം കൊടുക്കുന്നത് വരെയുള്ള ആ നൂറ്റാണ്ടുകൾ നീണ്ട ആ കാലഘട്ടത്തിൽ സ്പെസിഫിക്കായിട്ടുള്ള കൽപ്പനകൾ എഴുതപ്പെട്ട രേഖയായിട്ട് അല്ലെങ്കിൽ വാമൊഴിയായി നൽകിയ കൽപ്പനയായിട്ട് ദൈവം മനുഷ്യന് നൽകിയിരുന്നില്ല. ഓഫ് കോഴ്സ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസാക്ഷി ദൈവം വെച്ചിരുന്നു. മാത്രമല്ല തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം വെച്ചിരുന്നു. അവന് നീതിബോധം ദൈവം നൽകിയിരുന്നു. കാരണം ദൈവാനുരൂപമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തതാണ് നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം. അപ്പോൾ നീതിബോധവും പരിജ്ഞാനവും ദൈവം മനുഷ്യന് കൊടുത്തു, ഇച്ഛാശക്തി ദൈവം കൊടുത്തു. അതുകൊണ്ട് അതെല്ലാം മനുഷ്യനുള്ളപ്പോൾ തന്നെ സ്പെസിഫിക്കായിട്ട് അരുത് എന്നുള്ള ചില കൽപ്പനകൾ ദൈവം ആ കാലഘട്ടത്തിൽ, നൂറ്റാണ്ടുകൾ നീണ്ട കാലഘട്ടം ആദാം മുതൽ മോശ വരെയുള്ള ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്തത് പാപമാണെങ്കിലും ലംഘനം എന്ന് പറയുവാൻ കഴിയുകയില്ല. സ്പെസിഫിക്കായിട്ടുള്ള കൽപ്പന അതിനെ അവഗണിച്ച് അതിനെ ലംഘിക്കുന്നതാണ് ലംഘനമെന്ന് പറയുന്നത്. അപ്പോൾ പാപം വാണിരുന്നെങ്കിലും ആദാം ചെയ്ത ലംഘനത്തിന് തുല്യമായി കുറ്റകരമായ ലംഘനം എന്നുള്ളത് ആ ഇടക്കാലഘട്ടത്തിലുള്ളവർക്ക് പറയുവാൻ, അവരെക്കുറിച്ച് പറയുവാൻ കഴിയുകയില്ല. ആ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തിരുന്നില്ലെങ്കിലും പാപം അവരിൽ നിലനിന്നിരുന്നത് കൊണ്ട് മരണവും വാണിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ആദമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. അതായത് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ വരുവാനുള്ളവൻ എന്ന് പറയുന്നത്? അത് മെസ്സിഹായെക്കുറിച്ചാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശമാണത്. വരുവാനുള്ളവൻ, മോശയിലൂടെ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്നത് മോശയിലൂടെ ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ ഇതൊക്കെയും യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്ന ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് യേശു ശുശ്രൂഷ ആരംഭിച്ചത്. നമുക്കറിയാം യോഹന്നാൻ സ്നാപകനാണല്ലോ, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു എന്ന നിലയിൽ സ്നാനം കഴിപ്പിച്ച് ന്യായപ്രമാണത്തിന് നീതി മുഴുവൻ നിവർത്തിക്കുന്നതിനുള്ള വഴി ദൈവത്താൽ ഒരുക്കപ്പെട്ടത്. വരുവാൻ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന ആ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ
ജീവിച്ചിരുന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് യേശു ക്രിസ്തുവിലൂടി നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ യോഹന്നാൻ സ്നാപകൻ കേട്ടിട്ട് അവൻ എന്ത് ചെയ്തു എന്നാറെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ചു, കർത്താവിൻ്റെ അടുക്കൽ അയച്ചു. ചോദിക്കുന്ന ചോദ്യം കണ്ടോ, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ ഇതിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരുവാനുള്ളവൻ, വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് മശിഹായെ സൂചിപ്പിക്കുന്നതാണ്. വരുവാനുള്ളവൻ മശിഹായാണ്. അപ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദം നോക്കണേ. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശമാണ് വരുവാനുള്ളവൻ. അപ്പോൾ ഇസ്രായേൽ മുഴുവൻ കാത്തിരുന്നത് വരുവാനുള്ള മശിഹായെയായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ തന്നെ അവരെ ശിക്ഷിച്ച് ഏദേൻ പറദീസായിൽ നിന്ന് ദൈവം പുറത്താക്കുമ്പോൾ തന്നെ വാഗ്ദത്തം ചെയ്തവനായിരുന്നു മശിഹ. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും എന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിന്നല്ല, സ്ത്രീയുടെ സന്തതിയായി വേറൊരു കുലത്തിൽ പെടുന്നവനെന്ന പോലെ, മറ്റൊരു ഊറവയിൽ നിന്നുള്ളവനെന്ന പോലെ സ്ത്രീയുടെ സന്തതി വരും. അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, അവൻ ഈ പാപത്തിന് പരിഹാരം വരുത്തുമെന്നുള്ളത് അന്നേ ദൈവം ആദമന് വാഗ്ദത്തം ചെയ്തതായിരുന്നു. അതുകൊണ്ട് വരുവാനുള്ളവൻ എന്ന ആ വാക്ക് മശിഹായെ സംബന്ധിക്കുന്ന ആ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു ആദം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രതിരൂപമെന്ന് പറഞ്ഞാൽ നിഴലാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനൽ വരുവാനുള്ളവനാണ്. വരുവാനുള്ളവൻ യേശു ക്രിസ്തുവാണ് ഒറിജിനൽ. സ്തോത്രം. അതാണ് നമ്മൾ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം എന്ന് പറയുമ്പോൾ ആന്തരിക പ്രകൃതമാണ് പ്രധാനമായി അവിടെ അർത്ഥമാക്കപ്പെടുന്നതെങ്കിലും ബാഹ്യമായുള്ള രൂപവും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ടെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് യേശു ക്രിസ്തു പാപപരിഹാരകനും രക്ഷകനുമായി മനുഷ്യനായി ലോകത്തിൽ ജനിക്കുവാൻ മുൻനിയമിക്കപ്പെട്ട ശരീരത്തിൻ്റെ ആ മാതൃകയിലാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത് എന്നാണ് അവിടെ അർത്ഥമാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നു, നീ എനിക്കായി ഒരു ശരീരമൊരുക്കിയിരിക്കുന്നു. അങ്ങനെയാണല്ലോ പറഞ്ഞു, നീ എനിക്കായി ഒരു ശരീരമൊരുക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വരുവാൻ മുൻനിയമിക്കപ്പെട്ട ആ ശരീരത്തിൻ്റെ മാതൃകയിൽ ദൈവം മണ്ണുകൊണ്ട് ആദമിൻ്റെ ശരീരം നനഞ്ഞുണ്ടാക്കി എന്നാണ് നാം തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു ആദം, ഒറിജിനൽ യേശു ക്രിസ്തുവും ആദം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുമായിരുന്നു. അതിൻ്റെ കോപ്പി, ട്രൂ കോപ്പി എന്ന പോലെയാണ് ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദം, അത് അല്പം വിശദീകരണം കൂടി അർഹിക്കുന്നതാകിയാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം തുടരാം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ആദം പാപം ചെയ്തതിനാൽ പൈതൃകമായി തന്നെ, ജീനിൽ തന്നെ, ആന്തരിക ആളത്വത്തിൽ തന്നെ, രക്തത്തിലൂടെ ഈ പ്രകൃതം മനുഷ്യകുലത്തിൽ മുഴുവൻ പരന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ പാപ പ്രകൃതം മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ തന്നെ മനസാക്ഷിയും നീതിബോധവും ഇച്ഛാശക്തിയും ദൈവം നമ്മളിൽ ഓരോരുത്തരിൽ നിയമിച്ചിരിക്കുന്നു. പാപം ചെയ്തതുകൊണ്ടോ പാപിയായതുകൊണ്ടോ അല്ല, പിന്നെയോ ദൈവമൊരുക്കിയ രക്ഷാമാർഗം, സൗജന്യമായി ആർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഈ തികവുള്ള രക്ഷാമാർഗത്തെ അവഗണിച്ചു, പല പരിഗണന കൊണ്ട് അവഗണിച്ചു. മതത്തിൻ്റെ ചിന്ത എന്നു വേണ്ട എത്രയെത്ര ചിന്തകളാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ. ഒരുവനാണ് നമ്മുടെ ദൈവം, ഒരുവനാണ് നമ്മുടെ പിതാവ്. ഒരപ്പൻ മക്കളെ പോലെ, ഒരു വീട്ടിൽ പാർക്കുന്നവരെ പോലെ ആയിരിക്കണം നാം. സ്തോത്രം. ബോധപൂർവം ആ തീരുമാനമെടുത്ത് നിത്യജീവനിൽ ഒരുങ്ങുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.